ഒടുവിൽ നമുക്ക് ലഭിച്ച ലിസ്റ്റുകൾ പ്രകാരം രാജ്നാഥ് സിംഗ് അമിത്ഷാ ശിവരാജ് സിംഗ് ചൗഹാൻ പ്രഹ്ലാദ് ജോഷി സർബാനന്ദ സോനോവാൾ കിരൺ റിജു അണ്ണാമലെ അതുപോലെ ജ്യോതിരാദിത്യ സിന്ധ്യ മനോഹർലാൽ ഖട്ടാർ ഇത്രയും പേരുടെ പേരുകളാണ് ബി ജെ പിയുടെ സ്ഥിരീകരിച്ചിട്ടുള്ള പേരുകൾ വന്നിരിക്കുന്നത് അതുപോലെ പീയൂഷ് ഗോയലും നിർമ്മല സീതാരാമം ഇത്തവണയും മന്ത്രിമാരായേക്കും എന്നുള്ള പേരുകളും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയിപ്പോൾ മറ്റ് മന്ത്രി അതായത് സഹമന്ത്രി സ്ഥാനവും ഘടകകക്ഷികളുടെ മന്ത്രിമാരുടെ ഒക്കെയും പേരുകളാണ് ഇനിയിപ്പോൾ പുറത്തു വരാൻ വേണ്ടിയിരിക്കുന്നത് എന്തായാലും അഭ്യൂഹങ്ങൾ ഇപ്പോഴും പറക്കുകയാണ് സുരേഷ് ഗോപിയൊക്കെയും ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അദ്ദേഹം തിരിച്ചിട്ടുണ്ട് എന്നാലും ബാക്കി മന്ത്രിമാരുടെ കാര്യത്തിൽ അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നലെ മെരഞ്ഞാൻ ഒക്കെയാണ് ഡൽഹിയിൽ വലിയ രീതിയിലുള്ള മാരത്തോൺ ചർച്ചകൾ നടന്നിരുന്നു എന്നാലും വലിയ രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുക യാണ് ആരൊക്കെയാണ് മന്ത്രിമാരാകുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനങ്ങളിലേക്കാണ് പുതിയതായിട്ട് ആരൊക്കെ വരുന്നു എന്നുള്ളതിൽ ഇപ്പോഴും അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന് അന്തിമ തീരുമാനം ഇതുവരെയായിട്ടില്ല എന്തായാലും രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും മോദി സർക്കാർ അധികാരം അധികാരമേൽക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആർക്കും മന്ത്രിമാരാകും എന്നുള്ളതിൻ്റെ ഒരു ഒരു പൂർണ്ണരൂപം ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അതിൻ്റെ ഒക്കെയും എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് പോലും പുറത്തു വന്നിട്ടില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഒരു സഖ്യകക്ഷികളുമായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളാണ് അവരൊക്കെയും മുന്നോട്ട് വെച്ച ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ബി ജെ ഏറ്റവും പ്രധാനമായിട്ട് നാല് പ്രധാനപ്പെട്ട ചുമതലകൾ അത് ബി തന്നെ നിലനിർത്താനും തന്നെയാണ് സാധ്യത